മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സുന്ദരമായ നിക്ഷേപങ്ങൾക്ക് വില ഒരു തടസ്സമല്ല. ബഷീർ ദിനത്തോടനുബന്ധിച്ച് ആയഞ്ചേരി റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഡോക്യുമെന്ററി മത്സരം ശ്രദ്ധേയമായി. 1908 ജനുവരി 21 വൈക്കം തലയോലപ്പറമ്പിലായിരുന്നു ബഷീറിന്റെ ജനനം. പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കാൽനടയായി എറണാകുളത്തു ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോട്ടെത്തിയ ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എടുത്തുചാടി. 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ അദ്ദേഹം ജയിലിലായി. തീക്ഷ്ണമായ അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിന്റെ കൃതികളെ അനശ്വരമാക്കി. ഏറെ വൈകിയാണ് ബഷീർ വിവാഹിതനായത്. 1958 ഡിസംബർ 18 ഫാബി ബഷീർ എന്ന ഫാത്തിമ ബീവി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. സാമാന്യ മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും. വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീറിയനിസം അല്ലെങ്കിൽ ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യ ശാഖയായി മാറിയത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു, കൂടെ കരയിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി. തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികൾ. പ്രഭ എന്ന തൂലികാനാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അതിസാഹസികമായ ഈ കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല. ഏകദേശം 9 വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും, തീവ്ര ദാരിദ്ര്യവും മനുഷ്യ ദുരയും നേരിട്ടു കണ്ടു. അതിനാൽ ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യം എന്ന് പറയാം. ഇതുപോലെ സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ വിരളമാണെന്ന് പറയാം. ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാം. ജയിൽപ്പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വവർഗാനുരാഗികളും നിറഞ്ഞ ഒരു ഫാന്റസിയായിരുന്നു ബഷീറിന്റെ ലോകം. ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. സമൂഹത്തിനു നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു. പ്രേമലേഖനം, ബാല്യകാല സഖി, ഉപ്പാപ്പാക്കൊരാനയുണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ശബ്ദങ്ങൾ തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. 1994 ജൂലൈ 5 മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബഷീർ എന്ന അനശ്വരനായ സാഹിത്യകാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. സ്കൂളിൽ പോകാൻ കഴിയാതെ പഠനവും പ്രവർത്തനങ്ങളും സ്മാർട്ട് ഫോണിലും കമ്പ്യൂട്ടറിലുമാകുമ്പോൾ ഇത്തരം മത്സരങ്ങൾ കുട്ടികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രിൻസിപ്പൽ സുലേഖ പറഞ്ഞു. ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനത്തോടനുബന്ധിച്ച് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് വ്യത്യസ്തമായ പരിപാടിയാണ് ആസൂത്രണം ചെയ്തത്. സ്മാർട്ട് ഫോണിൻ്റെ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഡോക്യുമെൻ്ററി നിർമ്മാണമാണ് മത്സരമായി നൽകിയത്. വളരെ നല്ല പ്രകടനമായിരുന്നു കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. +2 ഹ്യൂമാനിറ്റീസിലെ ഹരിനന്ദ, വിഷ്ണു, KC ഇവരുടെ ഡോക്യുമെൻ്ററി മികച്ച നിലവാരം പുലർത്തി. നിരവധി വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കാളികളായി. വൈക്കം മുഹമ്മദ് ബഷീർ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഡോക്യുമെൻ്ററിയിൽ ഞാനും പങ്കുചേർന്നിരുന്നു. തികച്ചും വ്യത്യസ്തമായൊരു പരിപാടി തന്നെയായിരുന്നു ഇത്. നല്ല അനുഭവങ്ങളാണിത് തന്നത്. ബഷീറിനെക്കുറിച്ചും ബഷീർ സാഹിത്യങ്ങളെക്കുറിച്ചും കൂടുതലായി അറിയാനും പരിചയപ്പെടാനും സാധിച്ചു. ബഷീർ ദിനത്തോടനുബന്ധിച്ച് ഒരു ചെറിയ ഡോക്യുമെൻ്ററി നിർമ്മിക്കാനായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് ഗ്രൂപ്പിൽ കിട്ടിയ നിർദ്ദേശം. അതനുസരിച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ തീരുമാനിച്ചത്. ഡോക്യുമെൻ്ററി ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവരിൽ നിന്നും വളരെ നല്ല അഭിപ്രായങ്ങളാണ് ലഭിച്ചത്. ഒരുപാട് സന്തോഷം തോന്നി, കാരണം ആദ്യമായിട്ട് ചെയ്ത ഡോക്യുമെൻ്ററി, അതിന് വളരെ നല്ല അഭിപ്രായങ്ങൾ ലഭിച്ചതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല ഡോക്യുമെൻ്ററി ചെയ്യാൻ എനിക്ക് പ്രചോദനമായത് എൻ്റെ ഗ്രൂപ്പിൽ വന്ന ആ നിർദ്ദേശമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ എനിക്ക് അവസരം തന്ന എൻ്റെ സ്കൂളിലെ NSS യൂണിറ്റിനും
മറ്റെല്ലാ അധ്യാപകർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.